ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മംസാർ ബീച്ചിലാണ്, ദുബായിലുള്ള മംസാർ ബീച്ചിലാണ്. അപ്പോൾ ഫ്രൈഡേ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട്. കണ്ടോ, ബാക്കിൽ നല്ല ബീച്ചൊക്കെ കാണുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ഫാമിലി ഉണ്ട്, ഞാനുണ്ട്, നഹാറുണ്ട്. മറേ കുട്ടി, സേ ഹായ്. അപ്പോൾ ബാക്കി മംസാറിൻ്റെ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇത് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, അപ്പോൾ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ബെല്ലും ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വ്ളോഗാണ്. ഇപ്പോൾ കുറച്ച് സൺസെറ്റൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കിട്ടുന്ന വെളിച്ചത്തിൽ നമുക്ക് വ്ളോഗ് ചെയ്യാം. ഇതാ ഇതൊരാൾ വന്നിട്ടുണ്ട്, ആരാന്നറിയില്ല. ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക, പെട്ടെന്ന് മൂപ്പര് വന്നതാണ്. ആ കുട്ടി വന്നപ്പോൾ നെഹാറ് ചോദിക്കുകയാണ്, എന്തപ്പുണ്ടായത്. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ വന്നു. അപ്പോൾ ഹായ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് അഹമ്മദാണ്, അറബ്സാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നല്ല ഭംഗി കേട്ടോ അവിടുത്തെ ഈ സംഭവം. ഈ നമ്മൾ ഈ ക്ലൈമറ്റ് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സൂപ്പറായിട്ടുള്ള നല്ല വ്യൂസാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ നല്ല തിരക്കുണ്ട്, നല്ല നിങ്ങൾ കാണുന്നില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ് മംസാർ. ആ മക്കൾ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങണം. അപ്പോൾ മക്കൾ ഭയങ്കര ഹാപ്പിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയയാണിത്. ചെറിയൊരു തിരക്കുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ആ ദൂരത്ത് ഞങ്ങൾ കുറച്ച് തിരക്ക് കൊഴിഞ്ഞ ഭാഗത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഹൈഫൈ ചെയ്തപ്പോ നിലത്ത് വീണു, വെള്ളത്തേക്ക് പോവല്ലേ. ാണ് ഈ ഷോപ്പിൻ്റെ പേര്. നല്ല തിരക്കുണ്ട് ഇവിടെ, അതേപോലെ നല്ല നമ്മൾ മുന്നോട്ട് പോകും തോറും നല്ല റഷുണ്ട് ബീച്ചിൽ. ക്രൗഡ് ഉണ്ട്, നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇറങ്ങുന്നില്ല, പക്ഷെ നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഈ വാക്കിംഗ് ട്രാക്കിൽ കൂടെ നടക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണിത്. നമ്മുടെ എന്താ പറയുക, ഫഹദ് ഫാസിലിൻ്റെ ഒരു മൂവി ഉണ്ടല്ലോ വരത്തൻ. ആ വരത്തൻ മൂവിയിലത്തെ ഫസ്റ്റ് ബ്ലോഗൊക്കെ കാണിക്കുന്നത് ആ സോങ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണിക്കുന്ന ഏരിയ നമ്മുടെ ഈ മംസാറിൻ്റെ ഏരിയയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മംസാറിൻ്റെ തന്നെ, നമ്മൾ നേരത്തെ കണ്ട സൈഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഏരിയയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോട്ട് കറക്കാൻ പറ്റിയ സ്ഥലമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇവിടെ നിറയെ ആളുകൾ ഫിഷിങ്ങിന് വരുന്നുണ്ട്. ചൂണ്ടിട്ട് പിടിച്ച ഫിഷാണ് ഇതിൽ കാണുന്നത്. നല്ല പാരുണ്ട്, ഷേരിയുണ്ട്. അപ്പൊ ബോട്ട് വലിച്ച് കയറ്റിയിട്ട് ഇതിൽ ചൂണ്ടിട്ട് പിടിച്ച ഫിഷാണ്.
അതിന്റെ ഗേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. മുന്നേ പറഞ്ഞ മംസാറിന്റെ ഞങ്ങൾ വേറൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സൂപ്പർ ഏരിയയാണ് ഈ കാണാൻ. ഈ പറഞ്ഞ പോലെ ബീച്ചിൽ ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള സംഭവങ്ങളുണ്ട്, സൈക്ലിംഗ് ഉള്ള ഏരിയാസ് ഉണ്ട്. പിന്നെ ഈ കടലിന് നടുക്കൂടെ തന്നെ ഒരു പാലം പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പറഞ്ഞില്ലേ, കടലിൻ്റെ നടുക്കൂടെ കടലിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് നല്ല ലെങ്ത് ആയിട്ടൊരു പാലം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കാണുന്നത്. ഇപ്പോൾ ഈ മുന്നിൽ കാണുന്നതൊക്കെ അതാണ്. നല്ല ലെങ്ത് ആയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ബീച്ചിൻ്റെ ഭാഗങ്ങൾ. അതിലൂടെ കുറേ ആളുകൾ ഇരുന്നിട്ട് വന്നിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് അതിൻ്റെ എൻട്രൻസ് തുടങ്ങുന്നത്. ഇതിങ്ങനെ അങ്ങനെ കുറേ ദൂരത്തോട്ട് നമുക്കിങ്ങനെ നടക്കാം. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് മണ്ണിലോട്ട് ഇറങ്ങാനുള്ള എൻട്രൻസും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ നടുവിലൂടെ നടക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ കണ്ടോ. ഓരോ കുറച്ച് 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 സ്ഥലങ്ങൾ കഴിയുമോറും ശരിക്കും നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള എൻട്രൻസുകൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മണ്ണിലോട്ട് ഇങ്ങനെ ഡയറക്റ്റ് അങ്ങോട്ട് ഇറങ്ങാം. ഈ പാലത്തിൻ്റെ നടുക്കൂടെ നടക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാണുന്നില്ലേ നിങ്ങൾ കണ്ടോ, രണ്ട് സൈഡിലും കടൽ. അപ്പോൾ നമുക്ക് കടലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങള്
ചുറ്റും സീ ആയിട്ട് നമ്മൾ സീയുടെ നടുക്കൂടെയാണ് ഇങ്ങനെ പാലത്തു കൂടെ നടക്കുമായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. നിറച്ച ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇനി എന്താ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു ഡെസ്റ്റിനേഷൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ബ്ലോഗിൽ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.